കഴുകന്മാരും കൊമ്പന്മാരും തമ്മിലുള്ള വെറുപിടിച്ച പോരാട്ടത്തിന് വേണ്ടിയുള്ള ആനപ്പടയുടെ ആദ്യ ഇലവനെ പ്രഖ്യാപിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ കാര്യമായ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം മാറ്റങ്ങളൊന്നുമില്ല. ടീം പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ പൊസിഷനിൽ വന്നിരിക്കുന്നത് സുംകുമാർ വർമ്മ തന്നെയാണ്. പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഐബൻ ഡൊമിനിക് ഉണ്ട്, പ്രീതം കൊട്ടാർ ഉണ്ട്, മിലാസ് ഡ്രിങ്കിച്ച് ഉണ്ട്, നവാ ചോസിംഗ് ഉണ്ട്, ഫോർമൻ ഡിഫൻസീവ് ലൈൻ തന്നെയാണ്. മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപ്റ്റനായി തല ഉയർത്തി നിൽക്കുന്നത് അഡ്രിയാൻ ലോണയാണ്. ഡാനിഷ് ഫറൂഖും ഫ്രെഡി ലാലമാവിയും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മുന്നേറ്റ നിരയിൽ ആസ്റ്റീഷ്യൽ ഐമൻ പെപ്ര നവാ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സച്ചിൻ സുരേഷ് സബ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ സന്ദീപ് സിംഗ് ടീമിലുണ്ട്, ബ്രൈസ് ബ്രാൻഡ് ഉണ്ട്, ഹോർമിപാർ റെയ്വേ ഉണ്ട്, അസർ ഉണ്ട്, ബികാഷ് സിംഗ് സെഗോൽഷമുണ്ട്, സൗരവ് മണ്ഡലുണ്ട്, യോഷിൻബ മീറ്റയുണ്ട്, നമ്മുടെ പിന്നെ അലക്സാണ്ടർ ക്വയേഫ് ഉണ്ട്, ഷഹീഫ് ഉണ്ട്, അപ്പൊ സഹീഫ് ഉണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവൻ. അപ്പം മറ്റൊരു സൈഡിൽ ബംഗളൂരു അല്ല, പഞ്ചാബിനെതിരെ പിന്നിൽ നിന്ന ശേഷം മോഹൻ ബഗാൻ ലീഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യം നമ്മൾ ചെയ്യാം. ഏതായാലും ടീമിൽ ആബ്സെന്റ് ആയിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിബിൻ ടീമിലില്ല, നോറ ഫെർണാണ്ടസ് ടീമിലില്ല, രാഹുൽ കെ പി ടീമിലില്ല, ഇഷാൻ പണ്ഡിത ടീമിലില്ല, മുഹമ്മദ് അർബാസ് ടീമിലില്ല, പ്രബീർ ദാസ് ടീമിലില്ല, അജിസൽ ടീമിലില്ല, ശ്രീകുട്ടൻ എം എസ് ടീമിലില്ല, പിന്നെ അമാവിയ ടീമിലില്ല. ഇതുവരെ അമാവിയെ ഒന്ന് പരിഗണിക്കാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്.